സ്ഥാനം എന്ന ചിത്രത്തിൽ മൂന്ന് പാട്ടുകൾ എഴുതി അതിൻ്റെ പങ്കാളിയാവാൻ അല്ലെങ്കിൽ ആ ചിത്രത്തിലെ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ എഴുതിയ പാട്ട് അതിൻ്റെ ട്യൂൺ കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും പലപ്പോഴും കിട്ടാതെ പോവുകയും ചെയ്തിട്ടുള്ള ഒരു സംതൃപ്തി ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായി. അത് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇതിൻ്റെ സംഗീത സംവിധായകൻ ഡോക്ടർ സാമിന് അവകാശപ്പെട്ടതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു ഗാനരചയിതാവ് തൻ്റെ ഏകാന്തതയിലിരുന്ന് കഥയുടെ സന്ദർഭത്തിനനുസരിച്ച് ആ കഥാപാത്രത്തിൻ്റെ മനോഗതി എന്താണ് എന്ന് സങ്കല്പിച്ച് ആ കഥാപാത്രം ഏതൊരു വാക്കുകൾ ഉപയോഗിക്കും, അയാളുടെ ഒരു പദകോശം എന്തായിരിക്കും, അതെല്ലാം കണക്കിലെടുത്തിട്ട് നമ്മളൊരു സന്ദർഭത്തിന് ചേരുന്നൊരു പാട്ട് എഴുതുന്നു. അത് സംഗീത സംവിധായകൻ അതേ രീതിയിൽ ഉൾക്കൊള്ളുകയും സംവിധായകൻ അതേ രീതിയിൽ അത് ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പാട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ ആഗ്രഹിച്ച സന്ദർഭത്തിനനുസരിച്ച് പാട്ടെഴുതാൻ എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആ പാട്ടുകൾ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് സംഗീത സംവിധായകനത് അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചു, ഭംഗിയായി ആലാപനം ചെയ്തിരിക്കുന്നു. എൻ്റെ ഗാനരചന ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് എനിക്ക് ഇത്തരത്തിലുള്ള സംതൃപ്തിയുടെ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലെ കർത്താവേ നീ എന്നെ കൈവിടല്ലേ എന്നൊരു ഗാനമുണ്ട്. പൊറുക്കേണമേ, നേർവഴി കാട്ടേണമേ എന്നും നേർവഴി കാട്ടേണമേ. കർത്താവേ നീ എന്നെ കൈവിടല്ലേ, നീ നല്ല ഇടയനല്ലേ. അത് ഏതൊരു മനുഷ്യനും ദൈവത്തിനോടുള്ള അവൻ്റെ ആത്മാവിൻ്റെ അഗാധമായിട്ടുള്ളൊരു പ്രാർത്ഥനയാവണമെന്നുള്ള വിചാരത്തിൽ തന്നെയാണ് എഴുതിയത്. എൻ്റെ ആത്മാവിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണത്. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അത് ആത്മാവ് ദൈവത്തിൻ്റെ പരമമായ ആത്മാവിനോടുള്ള ഒരു സംവേദനം പോലെ ആ പാട്ട് നമ്മുടെ പിന്നാലെ വരും. പിന്നെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പാട്ട് പിന്നെയും ഉണരണം. അതാണൊരു പാട്ടിൻ്റെ ഒരു ഫലപ്രാപ്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ മൂന്ന് പാട്ടുകളിൽ എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ കർത്താവെ നീ എന്നെ കൈവിടല്ലേ എന്നുള്ളൊരു ഗാനം, അതുപോലെ തന്നെ താഴ്വാരമാകി എന്നുള്ളൊരു പ്രണയഗാനം, ഇതെല്ലാം തന്നെ നമ്മുടെ പിന്നാലെ വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താഴ്വാരമാകി നാം അറിയാതെ അനുരാഗലില്ലികൾ പൂത്തു, താഴ്വാരമാകി നാം അറിയാതെ അനുരാഗലില്ലികൾ പൂത്തു. പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പാട്ട് അവസാനിച്ചതിന് ശേഷവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പാട്ടാണ്, ഉണരുന്ന പാട്ടാണ് ഒരു പാട്ടിൻ്റെ അനശ്വരത എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ പാട്ടുകളുമായി ബന്ധപ്പെടാനും ഈ പാട്ടുകൾ രചിക്കാനും അത് നല്ല രീതിയിൽ സംവിധാനം ചെയ്ത് വരാനും ഇടയായി. അത് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെടാനും ഈ സംഗീത സംവിധായകനുമായി ബന്ധപ്പെടാനും നല്ല മൂന്ന് പാട്ടുകൾ അങ്ങനെ മലയാളത്തിന് കൊടുക്കാനും ഇടയായതിൽ ചാരിതാർത്ഥ്യവും സന്തോഷവും കൃതജ്ഞതയും ആണ് ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. താഴ്വാരമാകി നാം അറിയാതെ അനുരാഗലില്ലികൾ പൂത്തു.